എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു അധ്യായത്തിൽ ചതിയന്മാരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെ, അതായത് പ്രണയം എന്ന് പറഞ്ഞ് നിങ്ങളെ കുറച്ച് നാൾ പറ്റിച്ച് ഒഴിഞ്ഞു പോകുന്നവർ, അതുപോലെ നിങ്ങളെ മടുത്തു പോകുന്നവർ, അതുപോലെ നിങ്ങളെക്കാളും കൂടുതൽ സൗന്ദര്യം അല്ലെങ്കിൽ കാശ് കണ്ടിട്ട് നിങ്ങളെ വിട്ട് വേറെ പോകുന്നവർ. എങ്ങനെയായിരിക്കും ഇവരെ എങ്ങനെ തിരിച്ചറിയാം എന്ന വിഷയത്തെപ്പറ്റി പറഞ്ഞിരുന്നു. ചതി പറ്റിയതിന് ശേഷം ഇരുന്ന് കരയുന്നതിനേക്കാളും നല്ലത് മുമ്പേ ആളെ മനസ്സിലാക്കി കഴിഞ്ഞ് ആളെ പതിയെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുന്നതല്ലേ നല്ലത്, അല്ലേ? അതെ, അടുത്ത് നിർത്തിക്കൊണ്ട് ദൂരെ നിന്ന് വീക്ഷിക്കുക എന്ന തന്ത്രം. അതിപ്പോൾ ഏത് ബന്ധമായാലും ശരി, അങ്ങനെയാണ് ഇപ്പോൾ ലോകം. ശ്രീ ചാണക്യാചാര്യൻ പറഞ്ഞ ഇക്കാര്യം എപ്പോഴും ഓർമ്മയിലിരിക്കണം. അദ്ദേഹം പറഞ്ഞത്, നമുക്കെല്ലാവർക്കും അനേകം നല്ലതും മോശമായ ആളുകളുണ്ടാകും കൂട്ടുകാരായി, അല്ലേ? അതിൽ മോശക്കാരായ കൂട്ടുകാരെ മാത്രമല്ല വിശ്വസിക്കാതിരിക്കേണ്ടത്, നല്ല സുഹൃത്തുക്കളെയും അങ്ങനെ തന്നെ ആയിരിക്കണം. നല്ല സുഹൃത്തുക്കളായാലും പൂർണ്ണമായും ആരെയും വിശ്വസിക്കരുത്. കാരണം നല്ല കൂട്ടുകാർ പിണങ്ങിയാൽ അവന് നമ്മുടെ രഹസ്യങ്ങൾ എന്തെങ്കിലും അറിയാമെങ്കിൽ അത് മതിയായിരിക്കും ഉറക്കം നഷ്ടമാകാൻ, അല്ലേ? മുമ്പ് പറഞ്ഞതുപോലെ എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല. അതായത് എല്ലാവരും കള്ളസ്നേഹം കാണിക്കുന്നവരായിരിക്കണമെന്നില്ല. അതുപോലെ നിങ്ങളെ ചതിക്കാതെ തന്നെ നിങ്ങളുടെ ചില പോരായ്മകൾ, ചില തെറ്റുകൾ കണ്ട് മനുമടുത്തായിരിക്കും അവർ വിട്ടുപോകുന്നത്. ഏതൊക്കെയാണ് ആ തെറ്റുകൾ, ഏതൊക്കെയാണ് ആ പോരായ്മകളെന്ന് നോക്കാം. ഇത് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നിങ്ങൾ ഒരു പ്രണയിതാവാണെങ്കിൽ. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? നിങ്ങൾ വളരെ പ്രയാസപ്പെട്ട് ദൃഢമാക്കി വച്ചിരിക്കുന്ന ആ പ്രണയബന്ധത്തെ നഷ്ടപ്പെടുത്തുവാൻ കാരണമാക്കി മാറ്റുന്നത് എന്ന് നോക്കാം. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം ബന്ധം ദൃഢമാകുവാൻ നിങ്ങൾ എത്ര പ്രയാസപ്പെട്ടുവോ അതിൻ്റെ 100% പോലും വേണ്ട ബന്ധം ശിഥിലമാകാൻ. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. ഒന്നാമത്തേത് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ചിലരുടെ പ്രേമം ഗവൺമെൻറ് ജോലി പോലെയായിരിക്കും. ജോലി കിട്ടുവാൻ വേണ്ടി ഉറക്കമൊഴിഞ്ഞ് ഹാർഡ് വർക്ക് ചെയ്യും. എന്നാൽ ജോലി എങ്ങനെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാലോ പിന്നെ അറിയാമല്ലോ, ലീവ് എടുക്കുക, കള്ളപ്പണി ചെയ്യുക, ഉത്തരവാദിത്തം ഏറ്റെടുക്കാതിരിക്കുക, അങ്ങനെയൊക്കെ. വ്യക്തി അടുത്തു കഴിഞ്ഞാൽ അതിനെ സെറ്റാകുക എന്നാണ് പറയുന്നത്, അല്ലേ? അതെ, അങ്ങനെ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ മുമ്പിലത്തെ പോലെ അവർക്ക് സമയമുണ്ടാവില്ല. ആദ്യമൊക്കെ എപ്പോഴും മെസ്സേജുകളും ഫോൺ വിളികളും ആയിരുന്നു. സെറ്റായതിന് ശേഷം അത് കുറഞ്ഞു കുറഞ്ഞു വന്നു. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പ്രണയിതാവിനോട് സംസാരം കുറയ്ക്കുകയാണെങ്കിൽ, അഥവാ അവരുടെ ആവശ്യ സമയത്ത് അവർക്ക് വേണ്ടി സമയം ചിലവാക്കുവാൻ നിങ്ങൾ ശ്രമിച്ചില്ല എങ്കിൽ എന്താകും സ്ഥിതി? അതെ, പതിയെ പതിയെ നിങ്ങളുടെ ആവശ്യം അവർക്ക് കുറഞ്ഞു കുറഞ്ഞ് വരും. അവർ പതിയെ പതിയെ നിങ്ങളിൽ നിന്ന് അകലുക തന്നെ ചെയ്യും. ഒരുപാട് പ്രണയബന്ധം ഈ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ കാരണം തകർന്നിട്ടുണ്ട്. ഇത് വളരെ സത്യമാണ്. അതുകൊണ്ട് അവരുമായി എപ്പോഴും സംസാരിക്കുക, വൈകാരികമായി കൂടെ ഉണ്ടാകുക, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചറിയുക. സാധാരണ സംസാരിക്കുന്നത് കൂടാതെ ഈ പറഞ്ഞ കാര്യങ്ങളും ഉൾപ്പെടുത്തുക. ഓപ്പണായി സംസാരിക്കുക, അവരുടെ ഫീലിങ്ങുകളെ അടുത്തറിയുക. അടുത്തത് രണ്ടാമത്തെ കാര്യം, പ്രണയിതാവിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. നിങ്ങൾ നിങ്ങളുടെ പ്രണയിതാവിന് വകവയ്ക്കാതിരിക്കരുത്. അവർക്ക് ഒരു പ്രധാന സ്ഥാനം തന്നെ നൽകുക. അല്ല എങ്കിൽ ബന്ധം തകരാൻ കൂടുതൽ സമയമൊന്നും വേണ്ടിവരില്ല. നിങ്ങൾ അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് അവരെ എപ്പോഴും ബോധ്യപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. അടുത്തത് ലാക്ക് ഓഫ് ട്രസ്റ്റ്. നിങ്ങൾ നിങ്ങളുടെ പ്രണയിതാവിനെ ട്രസ്റ്റ് ചെയ്യുന്നില്ല. ഇത് ശരിയല്ല കേട്ടോ. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, അല്ലേ? നിങ്ങൾ ഏത് കാര്യവും സംശയത്തോടെയാണ് വീക്ഷിക്കുന്നുവെങ്കിൽ, അവർ നിങ്ങളെ എപ്പോഴും തെളിവ് തന്നുകൊണ്ടിരിക്കണമെങ്കിൽ ഇത് എത്ര നാൾ മുന്നോട്ട് പോകും എന്ന് ആലോചിച്ച് നോക്കുക. ഒരു സമയമാകുമ്പോൾ അവർ മടുത്ത് നിങ്ങളെ പിരിയുക തന്നെ ചെയ്യും. ഒരു വശത്ത് നിങ്ങൾ അവരെ പിരിയാൻ ആഗ്രഹിക്കുന്നില്ല, മറ്റൊരു വശത്ത് നിങ്ങൾ അവരെ പൂർണ്ണമായും വിശ്വസിക്കുന്നുമില്ല. ഇത് എത്ര നാൾ ഉണ്ടാകുമെന്ന് ആലോചിച്ച് നോക്കുക. ഓപ്പണായി സംസാരിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണുക. നാലാമത്തെ കാര്യം, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ഒരു പക്ഷേ കൂടുതൽ കാണാനില്ലായിരുന്നു പണ്ട്, ഇത് പക്ഷേ ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. അതാണ് ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാതെ വിടുന്നത്. അതായത് ഉദാഹരണത്തിന്, ഒരു കാര്യത്തിന് രാത്രി വഴക്കുകൂടി ഫോൺ കട്ടാക്കി, നേരം വെളുത്ത് അത് മറന്നു, വേറെ കാര്യങ്ങളായി സംസാരം, പിന്നീട് മറ്റൊരു കാര്യത്തിനായി വഴക്കായി. പ്രണയിതാവ് ഉറങ്ങിയോ ഉറങ്ങാതെ കിടക്കുകയാണോ അതൊന്നും അവിടെ അവർ ചിന്തിക്കുന്നില്ല. പിന്നീട് പഴയതുപോലെ. അങ്ങനെ ചെയ്താൽ ഒരിക്കൽ തീർച്ചയായും അത് ഒരു ബ്രേക്കപ്പായി കലാശിക്കും. ഏതെങ്കിലും പ്രശ്നം വന്ന് വഴക്കുണ്ടാക്കി അത് അന്ന് തന്നെ പറഞ്ഞ് സോൾവ് ചെയ്യുക. ക്ഷമ പറയേണ്ടി വന്നാൽ അതും ചെയ്യുക. അത് അല്ലെങ്കിൽ പിറ്റേ ദിവസമെങ്കിലും അതിനെപ്പറ്റി സംസാരിച്ച് അത് തീർക്കുക. അല്ലെങ്കിൽ ഇതെല്ലാം മനസ്സിലിരുന്ന് പുകഞ്ഞ് ഒരിക്കൽ പുറത്തു വരും. രണ്ടുപേരും രണ്ട് പാത്രമായി മാറും. അടുത്തതായി അഞ്ചാമത്തെ കാര്യം, ഈ പറയുന്ന കാര്യത്തെപ്പറ്റി നന്നായി ചിന്തിക്കുക. നിങ്ങൾ രണ്ടുപേരും പ്രണയത്തിലായത് ഒരുമിച്ചായിരുന്നു അല്ലേ? രണ്ടുപേരുടെയും ഗ്രോത്തിലേക്കുള്ള വഴികൾ വ്യത്യസ്തമാകരുത്. അതായത് രണ്ടുപേരും ഒരുപോലെ ഒരേ തലത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നവരായിരിക്കണം എന്നില്ല. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ തൊഴിൽ, രണ്ടുപേരുടെയും ഉയർച്ചയുടെ പാതകൾ വ്യത്യസ്തമായ രീതിയിലായാലും വേർപിരിയൽ ഉണ്ടാകും. രണ്ടുപേരും പരസ്പരം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, പരസ്പരം തൊഴിലിൻ്റെ സ്വഭാവങ്ങൾ മനസ്സിലാക്കുക, പരസ്പരം ഇഷ്ടാനിഷ്ടങ്ങളെ മനസ്സിലാക്കുക. എന്താണ് ഇഷ്ടം, എന്താണ് ഇഷ്ടമല്ലാത്തത് എന്നൊക്കെ രണ്ടാളും അറിയണം. വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ മാർഗത്തിലൂടെ വളരാൻ ശ്രമിച്ചാൽ വേർപെടലുണ്ടാകാൻ സാധ്യത കൂടുതലായിരിക്കും. രണ്ടുപേരും പരസ്പരം സപ്പോർട്ടീവായിരിക്കണം. ഞാൻ അവൾക്ക് ഗ്രോ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നു, അവൾ എൻ്റെ ഗ്രോത്തിന് ഒരു പിന്തുണയും തരുന്നില്ല എന്നിങ്ങനെ പ്രണയിതാവിന് തോന്നാൻ പാടില്ല. അങ്ങനെ ഒരു ചെറിയ തോന്നൽ മതി ബന്ധം തകരാൻ. രണ്ടുപേരും ഒരുമിച്ച് ഗ്രോ ചെയ്യുക, വ്യത്യസ്തമായ പാതയിലൂടെ ആയിരിക്കരുത്. ഈ പറഞ്ഞ 5 കാര്യങ്ങളെയും ശ്രദ്ധിച്ചാൽ മതി, നിങ്ങളുടെ പ്രണയബന്ധം തകരാതെ നിലനിൽക്കും. പ്രിയരെ, ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.